ഒരു പെർട്ടിക്കുലർ ഹെയർ സ്റ്റൈലുമായിട്ട് വരുന്നു, പക്ഷെ അത് അയാളുടെ ഫേസിന് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പോൾ ഒരാളുടെ ഫേസിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം ഞാൻ ചൂസ് ചെയ്യുന്നത്, ഞാൻ ആദ്യം കുട്ടിയുടെ അടുത്ത് സംസാരിക്കും, ലൈക്ക് വാട്ട് യു വോണ്ട്. നമ്മൾ ലൈക്ക് ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഓ കുട്ടിക്ക് ഷോൾഡർ ലെങ്ത് ആയിരിക്കും ഭയങ്കര ഭംഗി, പക്ഷേ കുട്ടിയുടെ മനസ്സിലില്ല എനിക്ക് നീളം തന്നെ വയ്ക്കണം, ഇനി വച്ചേക്കണം. സോ ഫസ്റ്റ് തിങ് ഹെയർ ഡ്രസ്സർ ഹാസ് ടു ഡു ഇസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ക്ലയൻറ്റ് വോൺസ്. ക്ലയൻറ്റിന് എന്ത് വേണം അത് ആദ്യം നമ്മളുടെ ഇഷ്ടത്തിനല്ല, ആ കുട്ടിയുടെ ഇഷ്ടത്തിനാണ് ചെയ്യേണ്ടത്. പിന്നെ കുട്ടി വന്ന് പറയും എനിക്ക് ഇത്രയും ഷോർട്ട് ആക്കണം എന്നൊക്കെ പറയുവാണെങ്കിൽ പിന്നെ നമുക്ക് പറയാമേ അത് ശരിയാവത്തില്ല, യുനോ ഇത്രയും വണ്ണയൊക്കെ ആകുമ്പോൾ അത് മുഖം കുറച്ച് വലുതാണെങ്കിൽ അത്രയും അത് ശരിയാവത്തില്ല. പക്ഷേ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് എത്ര ലെങ്ത് വച്ചേക്കണം. പിന്നെ ആ വലിയ ഫോർഹെഡ് ആണെങ്കിൽ ഒരു കൊച്ചൊരു ഫ്ലിക്കോ ഫ്രിഞ്ചോ എല്ലാം ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇനി വലിയ ജോ ഉണ്ടെങ്കിൽ മുടി ഇങ്ങോട്ട് നമ്മുടെ മുഖത്തോട്ട് വീഴുന്ന ഇറ്റ് ലുക്സ് ലവ്ലി. കുറച്ച് കുഞ്ഞു മുഖമാണെങ്കിൽ കുറച്ച് ബോഡി കുറച്ച് വോളിയം, അങ്ങനെ യു ഹാവ് ടു ലുക്ക് ഇറ്റ്. പക്ഷേ മുഖം മാത്രം മുഖത്തിൻ്റെ ഷേപ്പും ഹെയറിൻ്റെ ടെക്സ്ചറും നോക്കണം. സ്ട്രെയിറ്റ് ഹെയർ ആണോ കേർലി ഹെയർ ആണോ ഭയങ്കര ക്രേസി കേർലി ആണോ എന്തോ ആണ് ലൈക്ക് എങ്ങനത്തെ മുടിയാണ്. അത് രണ്ടും മാത്രമല്ല, കുട്ടി എങ്ങനത്തെ ഉടുപ്പുകളാണ് ഇടുന്നത്, ജോലിയുണ്ടോ, എങ്ങനത്തെ ജോലിയാണ്, സ്കൂളിൽ പ്രിൻസിപ്പളാണോ ടീച്ചറാണോ, യുനോ ഫ്രണ്ട് ഐ യു ഫ്ലൈയിങ് വിത്ത് ഇൻഡിഗോ വൺ ഓഫ് ദോസ് എയർലൈൻസോ ഹോട്ടലിലാണോ ജോലി ചെയ്യുന്നത്, എങ്ങനത്തെ ജോലിയാണ്, ലൈക്ക് ആർക്കിടെക്റ്റ് ആണോ ആക്ട്രസ് ആണോ എന്താ ചെയ്യേണ്ടത്. ലൈക്ക് സോ യു ടേക്ക് എവറിത്തിങ്, കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ, ഒരു ഹെയർ ഡ്രസ്സറായിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടെ പോവും. എൻ്റെ അവസാനം give her the correct cut.